അവള് പൊളിച്ച് സങ്കടം പറഞ്ഞു, നിങ്ങൾ എന്നിട്ട് വേരെയും കളയമ്മ എന്റെ മോന്റെ ചെറിയ സത്യമാണത്. എന്താണ് സന്തോഷം? എല്ലാരും ചുക്കുട്ടിക്ക് മാടി പ്രാർത്ഥിക്കണം. അപ്പൊ ഞാനും ഇപ്പിണ്ട്, അതേപോലെ ഞങ്ങള് വെറുതെ ഇങ്ങനെ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കാൻ ഞങ്ങൾ പോണത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ന്യൂ ബോണാ. അപ്പൊ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കാൻ പോണത് ഉടുക്ക ജെസി നമ്മള് ആഘോഷിക്കല്ല, പിന്നെ ഓൾക്ക് അനോനി ഇവലൊക്കെ കാണണം പറഞ്ഞു. അപ്പൊ ആശയാണെങ്കി ഇവിടല്ല, ആശയുടെ ഒരു മരിപ്പുണ്ട് അങ്ങോട്ട് പോയിക്കണം. അപ്പൊ ഉപ്പാനിയും റിച്ചുനിയും ഇവരൊക്കെ കൂട്ടിയാണ്ടാ പോന്നിക്കാണ്. ഒരു ബർത്ത്ഡേ ആയിട്ട് പറയാണ്, അജുക്കാക്കുവിനെ വിളിച്ചും റന്ന താത്താക്ക് വിളിച്ചും കുഞ്ഞോക്ക് കുഞ്ഞോൾ മാമിക്ക് വിളിച്ചും ഓരോടൊക്കെ വിളിച്ചുകാണ്ട് ഇന്നെ വിഷ് ചെയ്യാൻ പറയും. പെരും വിഷ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കാം. ഓളന്നെ ഓളെ വിഷ് ചെയ്യിപ്പിച്ച ഇപ്പൊ ഫോണിലാണ്. എന്റെ അമ്മ എന്നിട്ട് ബാക്കിയില്ല ഞാൻ പറഞ്ഞാൽ എനിക്ക് ഈ പെണ്ണ് പിര. അതെ അതെ പറയൂ. അങ്ങനെ ഞങ്ങള് പിന്നെ കേക്ക് കാര്യങ്ങള് എല്ലാം വാങ്ങി, എല്ലാ സാധനങ്ങളും വാങ്ങി, കുഞ്ഞോളെ പെരേക്ക് പോയോണ്ടിരിക്കാണ്. ഇൻഷാല്ല കുഞ്ഞോള് ഞങ്ങള് വരുന്നത് അറിഞ്ഞിട്ട് അറിഞ്ഞിക്കണല്ലേ. എന്താ ഇവിടെ പന്തളി ഉണ്ടോ? എന്താ ഇവിടെ അടിയ? അളിയനെ കാണാൻ വന്ന ഇവിടെ മരണല്ല കുടിയിരിക്കലോ ഉണ്ട് ഇവിടെ. അവിടെ ഒരു പുതിയ പേരാ നിങ്ങൾ നോക്കി. അങ്ങനെ പോയി നോക്കട്ടോ കുഞ്ഞോളമാരെ. നമ്മളെ അതാണ് ഞങ്ങൾക്ക് ഇഷ്ടം. ഞങ്ങളെ ഇവിടെ എത്തിക്കഴിഞ്ഞു ഗേസ് ആച്ചസി. ആ കുട്ടികളെല്ലാരും ഇവിടെ ഉണ്ട്. അതെ അതെ മാമ മാമരി ഉറക്കണം. മാമനെപ്പഴ അവ ഇന്ന് ബർത്ത്ഡേ കഴിഞ്ഞ പ്രാവശ്യം ബർത്ത്ഡേ ഇമ്മുണ്ടായപ്പോ എല്ലാ കൊല്ലം ഉമ്മാണ് കേക്ക് കട്ടിയത്. ആര്? അയലിന്റെ റിച്ചുവിന്റെ ലീനുവിന്റെ ഒക്കെ. പക്ഷെ ഇന്ന് കട്ട് ചെയ്യേണ്ടത് ഇച്ചറക്കളത്തമ്മല്ലോടെ വല്യമ്മ. അതെ വല്യമ്മാരെ കൊണ്ട് കട്ട് ചെയ്യും വല്യമ്മ. അങ്ങനെ ഇമ്മ കൂടെ ഉണ്ട് കേട്ടോ. ഇമ്മു നാളത്തെ കാലത്തെത്തി. അപ്പൊ ഇന്ന് ഞങ്ങള് വരുന്നതൊക്കെ സംഗതി, ഞങ്ങള് വരുന്നത് ഇവര് ഇപ്പോഴാണ് അറിഞ്ഞത്. ഇവരെ എപ്പോഴാണത്? അപ്പൊ കോഴി ഞങ്ങൾ തന്നെ വാങ്ങി. 2 കിലോ കോഴി പൊരിച്ചാലും കോഴി ഞങ്ങൾ രഹസ്യ കോഴി ആരോ അല്ല. ഇപ്പൊ പറയാ, ഇപ്പൊ ഇപ്പൊ അൽഫാം വാങ്ങിയ മതി എന്ന് പറഞ്ഞു. ഇപ്പൊ അൽഫാം വാങ്ങാൻ ചെറിയ മോന്റെ ചെറിയ സത്യമാണത്. ഇഞ്ചി ഇഞ്ചിയിലെ എത്രയോ വയസ്സ് കമ്മില്ല കേട്ടത്. കുഞ്ഞോളമാരെ കണ്ടില്ല? അതന്ന് കുഞ്ഞോളമാർക്ക് പാടി കൊടുക്കാനാ വന്നിട്ട്. അപ്പൊ എന്നിട്ട് ഇവിടെ ഞങ്ങള് കാരണം ഞങ്ങൾക്ക് ബർത്ത്ഡേ ആഘോഷിക്കാനാണല്ലേ. എവിടെ പോയാൽ തിന്നല്ലാത്തൊരു പണിയെടുക്കില്ലല്ലോ. എന്താ ഉണ്ടാക്കണേ ഇന്ന്? ചിക്കൻ കടായി, ചിക്കൻ പൊരി, നെയ്ച്ചോറ് ഒക്കെ തന്നെ. അപ്പോ നിങ്ങൾ ആഗ്രഹിച്ച നമ്മളെ ഇമ്മുന്റെ ഇമ്മതാക്കള് ഇവിടെ ഒളിഞ്ഞിരിക്കുന്നു. എന്താണ് ഉമ്മാന്റെ സ്പെഷ്യല്? അയിഞ്ചമ്മൂ മാങ്ങ കടിട്ട് അമ്മ. ഇതെന്താണ്?
കുഞ്ഞോളെ കല്യാണത്തിന് അച്ചാറിട്ട് അറിയാറ് ഞാൻ മറന്നു പോകുന്നു. അവൾക്ക് മാത്രല്ല ഞങ്ങളും കൊണ്ടു കൂട്ടമ്മ. അങ്ങനെ അളിയൻ വന്നു ഇതാക്കണ് കണ്ടോ അളിയൻ ച കണ്ണൊക്കെ പൊത്തി കണ്ടാ നിൽക്കണ്. നക്കിപ്പണി എടുക്കുന്നറിയ അതുകൊണ്ട് ഞങ്ങൾ തന്നെ കൂടെ നിൽക്കണ് കോഴിയൊക്കെ. എന്ത് ആവുന്നല്ല ഞങ്ങള് ഞങ്ങള് രണ്ട് രണ്ട് കിലോ അല്ല അതെന്തിന് വേണ്ടടാ നോക്കാ രണ്ട് കോഴി രണ്ട് കോഴി അൽഫാമ് എന്ത് ആ അൽഫാമ് ഓൾക്കോടാ വലിക്ക് അൽഫാമ് പോണം. നെയ്ച്ചോറ് ആരാണ്ടാക്കിയോ കുഞ്ഞോളെ ഇതുണ്ടാവും കൂടി നമുക്ക് എല്ലാവർക്കും ഇഷ്ടം പോലെയാണ് കുഞ്ഞോളും പരിക്കി മാറി നെയ്ച്ചോണ്ടാക്കി എന്താ ഇത് കടായി കടായിക്ക് ഇങ്ങനെ പൊരിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഉമ്മ അച്ചാറിന്റെ ആളാണ് ഇതാക്കണ അച്ചാർ ഇതാക്കണ ഉണ്ടാക്കി റെഡി ആക്കി വെച്ചു. അളിയാക്കാനല്ലേ പറഞ്ഞത് ൂതിയാകുണ്ട് അങ്ങട്ട് ഇങ്ങട്ട് എന്ന് പറഞ്ഞപ്പോ ഉമ്മ കരഞ്ഞങ്ങാണ്ട് ഉമ്മ കാക്കൂനിയും പിന്നെ ബൽക്കി മാമാനിയും പിന്നെ അതേപോലെ മിസ്സുമോളൊക്കെ കഴിച്ചാണ്ട് അപ്പാനെ കൊണ്ട നല്ല രസമുണ്ടാവും. അപ്പാനെ കൊണ്ട നല്ല രസം ഓള് ഓണിച്ചത് കാണുന്നതാണ് പുതിയാപ്പളപ്പളും പുതിയ പുതിയാപ്പളക്ക് ഇപ്പോഴും പുതിയ ഇങ്ങനെ അടുത്ത് ഏതായാലും എന്ന കുട്ടീന്റെ ബർത്ത്ഡേ എല്ലാ കൊല്ലവും കട്ടിയേര് ഉമ്മാണ് അതുണ്ടായിട്ട് ഓളത് റിച്ചുവിൻ്റെത് ലിനുവിൻ്റെതൊക്കെ എല്ലായിടത്തും പേരക്കുട്ടികളെ എല്ലാവർക്കും ഉമ്മാണ് കട്ടിയേര് ഇമ്മല്ലാത്ത ഞങ്ങക്ക് അതേ മാനട്ടോ കുഞ്ഞാണിന്റെ അല്ല കുഞ്ഞാണിന്റെ ഇതേപോലെ ഒരു 49 വയസ്സിലാണ് ഇപ്പൊ ഉമ്മ പോയ അതേ ആ ലെവലിൽ തന്നെയാണ് കുഞ്ഞാണിന്റെ ഉമ്മ പോയത് കേട്ടോ. രണ്ടും മീൻ പോയി ആകളുടെ ഉമ്മതാ ഇതാണ്. പക്ഷെ ഞങ്ങൾക്ക് വേറെ രസമുണ്ട് കാരണം കുഞ്ഞാണിന്റെ ഉമ്മക്ക് ഇങ്ങനെ ഭയങ്കര കാര്യമായിരുന്നു ഏത് നേരം വെച്ച് പറഞ്ഞാൽ കേട്ടോ പറഞ്ഞു ഇങ്ങനെ ഇതാക്കും ഞാനാണെങ്കിൽ അതിനെ വേറെ ഞാൻ ചെരുപ്പ് അല്ല കേക്ക് കട്ടിയാണോ അതിലെ വെച്ചോ കട്ടി മാരണം വൈദ്യരോളെ സാർ ആ തൂര് ഡോണാണ് തൂരിടോളെന്ന് വിളിച്ചു ഉളുപ്പില്ലാത്ത തിന്നണ്ടില്ലേ എന്ന ഇവിടെ വിരുന്നാരുണ്ട് ആ ഒരു ചിന്ത എടി എന്റെ സംഗതി എന്റെ ഇളയച്ചനാണ് അത് എരിയാണ്ട് ഈ ഒരു കോയിന്റെ കൊട്ട കംപ്ലീറ്റ് ജന്തിന് ഓന് കൊടുത്തേക്കണം ഉളുപ്പ് കുറവാ ഞാൻ ഇതിനാ കളിയാണ് കുറച്ച് ബാക്കി വെക്കാം അതിനെ ഉണ്ട് സംഭവം ഫുഡ് എങ്ങനെ ഇതൊന്നും ഉണ്ടാക്കാം എന്റെ കല്യാണം വീഡിയോ എടുക്കണ്ട നമുക്ക് അല്ല ചെറുത് പോയിട്ടുണ്ട് ഇക്കടപ്പോ അല്ല എവിടുന്നാണ് കുഞ്ഞോളെ പൂക്കോട്ടുംപാടത്തില്ലേ ഓളെ ഇജിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോ എന്റെ മാപ്പിളൊക്കെ ആണല്ലേ ഒരു കൊട്ട പോയാണ് മങ്ങൾ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങള് പരിപാടി തുടങ്ങാണ് അയറിനെ മാറ്റിച്ച് സുന്ദരിക്കുട്ടി ആക്കിയിട്ടുണ്ട് അയറിനൊന്ന് കാട്ടി തരങ്ങക്ക് ഇതാക്കണ് എന്താടി ഇത് സത്യത്തിലായിട്ടില്ല അങ്ങട്ട് അങ്ങട്ട് അയ്യൻ്റെ അടുത്തേക്ക് ആയി ഓക്കെ ഓക്കെ അപ്പൊ അങ്ങനെ ബർത്ത്ഡേക്ക് ഒരുപാട് ആൾക്കാര്
ഇന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ അമ്മ അല്ലാത്തൊരു സങ്കടം ഉണ്ട്. അനു മാറ്റി കണ്ടത് മാറ്റിയില്ലേ? എന്തോ ലിസ്റ്റിക് ഒക്കെ ഇട്ടത് നീ പോന്നാ. എന്താണ് പറയൂ പറയൂ, എന്താ വിഷയം? എടുത്തുച്ച കുഞ്ഞോള് ഇഞ്ചപ്പ അങ്ങളവിടെ ഇഞ്ചപ്പ അങ്ങളില്ലാതെ മുറിച്ചൂല. കേക്ക് കൊണ്ടിങ്ങനെ വരികയാണേ, കണ്ടില്ലേ കേക്ക് പൊട്ടിക്കണോന്നാവോ? കാരണം എന്താ വെച്ചാ നല്ല കുത്തി കുലുങ്ങണ്ടായി പൊട്ടാക്കാൻ വേണ്ടി പോയായിരുന്നു. കേക്ക് വാങ്ങണ്ടെന്നൊരു പരിപാടി ജെസിക്കുണ്ടായിരുന്നു, പക്ഷെ ഇമ്മുണ്ടാവുന്ന വാശി കുടിച്ചു. അതേപോലെ അയന് കയറുന്നു കേക്ക് വേണമെന്ന് പറഞ്ഞു. കേക്ക് വാങ്ങാനുള്ള ഇച്ചി കേക്ക് കുറിച്ച് തീരെ താല്പര്യമില്ല. നടക്കോ നോക്ക. എന്താ അറിയോ, ഹാപ്പി ബർത്ത്ഡേ റിഷാനാണ്, ഐറിയല്ല. ഹാപ്പിയായോ? ഏ പ്രഭു, ഉഷാറ് ഞങ്ങളമ്മ അല്ലാത്ത സങ്കടം, പക്ഷെ എന്നാലും ഞങ്ങള് ഞങ്ങളമ്മ ഞങ്ങളെ കൂടെ ഉണ്ട്. അപ്പോ ഏതായാലും നിങ്ങൾക്ക് അനുഗ്രഹത്തോടു കൂടി ഞങ്ങള് പിന്നെ അളിയന്റെ ഭരിക്കാൻ പോകുന്നുണ്ട്. ഇവിടുന്നാണ് കേക്ക് കുറിച്ച് കുറിച്ചത്. പാവള ചെറുപ്പക്കാരില്ല. അരക്ക് ഉമ്മ തന്നാലും ഓർമ്മട്ടോ ഒന്നാക്കാതിരിക്കത്. അതല്ല ഇമ്മ ശരിക്ക് അരക്ക് പിന്നെ ജെസ്സി വളയും വാങ്ങി കൊടുത്തു, ഞാൻ കുപ്പായം വാങ്ങി കൊടുത്തു, കേക്കും ഞാൻ തന്നെ വാങ്ങിയത്. പെട്ടി
കൊട്ടിച്ചെപ്പിന്റെ ഭാഗം വലിയ സംഭവമാണ്. എന്തായാലും മാഷാ പരിപാടിയൊക്കെ ഉഷാറായിട്ട് കഴിഞ്ഞു. ഞങ്ങള് പലരും ഭക്ഷണം കഴിച്ചാലും പരിപാടി അളിയനാണ് ഇതുവരെ വീഡിയോത്തിന്. യെസ് അളിയൻ അല്ലാത്ത മതി. എന്താണ് ചുച്ചു വാങ്ങിക്കണ്? അടിപൊളിയല്ലോ. കുഞ്ഞോ കുഞ്ഞോൾക്ക് ശരിക്കും അടിച്ചോലിക്ക് കൊടുക്കട്ടോ ജസിയെ. ഇഞ്ഞി പോരി ഇഞ്ഞി പോരി. സെബി വാങ്ങി, സെബി റിച്ച് വാങ്ങിയതാണ് പമ്മക്കുട്ടി കണ്ട് പാടേ. അല്ല ഇജ്ജ് അപ്പൊ സാധനം വാങ്ങിയിട്ടില്ല. ഇതിനൊക്കെ അവക്ക് അതിന് കേക്കുന്നുണ്ട് കേട്ടോ. ഏ സ്റ്റോറിക്ക് വലിയ ബോക്സ് എടുത്തൊക്കെ അതിന് കേക്കുന്നുണ്ട്. എന്നാലും ഒരു സ്റ്റോറി ഇടാൻ വേണ്ടി കള്ളപ്പതികളെ ഇങ്ങനെയൊക്കെ കാട്ടേണ്ടിയിരുന്നു.